കുരിനെ പ്രേമിക്കാൻ അറിയോ? എൻ്റെ പ്രേമം ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അതുപോലെ തൃശ്ശൂരും മംഗമാലിയൊക്കെ പോയി ചോദിച്ചാൽ ഏത് കൊച്ചു കുട്ടിക്കും കട്ട മുഹബത്തുള്ള ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതന്നെ നമ്മുടെ സ്വന്തം ബീഫും കൂർക്കയും. എൻ്റെ ചക്കരെ, അപ്പം നമുക്കങ്ങോട്ട് പെടച്ചാല. ഈ ഡിഷ് നിങ്ങളങ്ങനെ ഉണ്ടാക്കിയ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നിങ്ങളുടെ വീട്ടിൽ പൊട്ടിയൊരവസ്ഥയായിരിക്കും. ആ മാതിരിപ്പെട്ട ഡിഷ്. അപ്പോൾ ഇതിന് ആദ്യം ആവശ്യമുള്ളത് ഒരു ചട്ടിയിലേക്ക് ചില്ലി പൗഡറും കൊണ്ടപ്പോഴും മൂപ്പിച്ച് മാറ്റി വയ്ക്കുക. അതുകൊണ്ട് നല്ല ക്ലീൻ ചെയ്ത കട്ട് ചെയ്ത ബീഫ് പീസിലേക്ക്, ബീഫാണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ആയിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വലുപ്പത്തിലും കട്ട് ചെയ്യാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിൽ കുറച്ച് വെള്ള കളറിലുള്ള ഉപ്പിട്ടോളൂ. എന്നിട്ട് ആ ബീഫിലേക്ക് പിന്നെ നമ്മൾ ഇടാൻ പോണതാണ് നമ്മുടെ പൊടികൾ. പൊടികൾ എന്ന് പറയാനൊന്നുമില്ല, ആ കൂടി ഓരോ തന്നെയുള്ള അതാണ് നമ്മുടെ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നല്ല ബെദറിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച മസാല ഇട്ടോളൂ. എന്നിട്ട് കൂടെ കുറച്ച് ലെമണും അണ്ടാക്കും. ഈ മൂപ്പിച്ച് വെച്ച മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ കൂടെ കുറച്ച് നല്ല കറിവേപ്പിലയും, മലയാളിക കറിവേപ്പിലയും ഉണ്ട്, ഒരു പണിയില്ല എന്നറിയാലോ. പിന്നെ നല്ല ചതച്ചു വെച്ച ജിഞ്ചർ, ഗാർലിക്കും ചെറിയുള്ളിയും ഇതും കൂടി ഇട്ടിട്ട് പിന്നെ അവസാനം നമുക്ക് ഇടേണ്ടത് പച്ചമുളകാണ്. ഇതിടുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ചില്ലി പൗഡർ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. അതാണ്ട് ഈ പച്ചമുളക് ഇടുമ്പോൾ എരിവ് കൂടാണ്ട് നോക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ പച്ചമുളക് ഇട്ടാൽ മതി. പിന്നെ നല്ലൊരു ഫ്ലേവറും മണം കിട്ടാൻ വേണ്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ടോളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളക് ഇങ്ങനെ നടുമുറിച്ചിട്ടോളൂ. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു മണം വരും. ഓഫ്, നിങ്ങളുടെ അടുത്ത് കൂടെ ആരെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അവർ വിളിക്കാതെ തന്നെ ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് എപ്പോഴാണ് തരാമെന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും. ആ മാതിരിപ്പെട്ടൊരു സ്മെല്ലാണ്. നമ്മൾ ഡിഷ് ഉണ്ടാക്കാൻ പോലും തുടങ്ങിയില്ല, അന്നിട്ടാണ് ഈ മാതിരി ഒരു സ്മെല്ല് തന്നെ. അപ്പം നിങ്ങൾക്ക് ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എൻ സ്റ്റേജ് ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ അല്ലേ? ആണ്. ഈ മിക്സിങ് കഴിഞ്ഞിട്ട് ആ ബീഫ് ബീഫിനോട് ചോദിക്കണം ഞാൻ ആരാന്ന്. ആ മാതിരിപ്പെട്ടൊരു മിക്സിങ് അയക്കണത്. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബീഫിൻ്റെ വേവ് നോക്കിയിട്ട് വേവിച്ചെടുത്തോളൂ. കൂടുതൽ വേവിക്കാൻ നിൽക്കേണ്ട കാര്യം, നമ്മുടെ പായസം എല്ലാം ഉണ്ടാക്കണ നോട്ട് ദ പോയിൻറ്റ്. എന്നിട്ട് ബീഫ് വേവ് വെന്ത് കഴിഞ്ഞിട്ട് ഇനി അത് തിളപ്പിക്കണം, നന്നായിട്ട് തന്നെ തിളപ്പിച്ചോളൂ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു എൻട്രൻസ് ഇട്ട് കൊടുക്കാം, കൂർക്കയുടെ. ഇനി നമ്മൾ നടുമുറിച്ചിട്ട് നിങ്ങളുടെ കൂർക്കയുടെ സൈസ് ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. ഇനി വേറൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന ഹോൾ സ്പൈസസ് ഇട്ടോളൂ. നിങ്ങളുടെ അമ്മയുടെ മസാല പെട്ടി അടിച്ച് മാറ്റിയിട്ട് അതിൽ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ഇട്ടാൽ മതി. വല്ല എതിർപ്പുണ്ടെങ്കിൽ അത് ഇടാൻ നിൽക്കണ്ട, എൻ്റെ സംഭവം സൂപ്പർ അല്ലേ? ആണ്ട് അത് അത്യാവശ്യം നല്ലൊരു മണം. അതിലേക്ക് നമ്മൾ ക്യൂബ് സൈസ് ചെയ്ത ഓണിയൻസും കറി ലീവ്സും ജിഞ്ചറും ഗാർലിക്കും ഇട്ടിട്ടുണ്ട്. ജിഞ്ചറും ഗാർലിക്കും സൂക്ഷിച്ചു, നമ്മൾ കറിയിൽ ഓൾറെഡി കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത് നമ്മൾ നോക്കിയും കണ്ടിട്ടാൽ മതി. ഇനി നമ്മുടെ ബീഫും നമ്മുടെ മറ്റേ സൈഡിൽ നടന്നുകൊണ്ടിരിക്കണേ. ഇറ്റ്സ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇങ്ങനെ ഇട്ടോളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി കൂടുതൽ വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആവശ്യത്തിന് ചില്ലി പൗഡറും ഗ്രീൻ ചില്ലീസ് ഇട്ടുണ്ട്. നമ്മുടെ മറ്റേ സൈഡ് കണ്ട ഒരു ഡബിൾ സ്റ്റേജ് പ്രോസസ്സാണ്. മറ്റേ സൈഡ് നമ്മുടെ ഈ മസാല നല്ലൊരു കളർ ചേഞ്ച് ആകുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോളൂ നല്ലൊരു കളറിന്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതിട്ടിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തോളൂ. കൂടുതൽ കരിയേക്ക് നിൽക്കണ്ട. അണ്ട് അത് നമ്മുടെ ബീഫിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് തലങ്ങും വിലങ്ങും ചറ പറ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കറി റെഡി. കണ്ട, വീണ്ടും ഒരു സിമ്പിൾ ബട്ട് എക്സ്ട്രീംലി ഡെലിഷ്യസ് മാസ്റ്റർ പീസ്. ഷോ, ഈ ഡിഷ് ഞാൻ കഴിച്ചത് പുട്ടിൻ്റെ കൂടെയാണ്. പുട്ടും ബീഫിനും പറ്റിയ ഒരു കറി തന്നെ. ഈ ഡിഷ് ഞാൻ ആ പുട്ടായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എൻ്റെ വായിൽ വെച്ചപ്പോൾ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന ബാൻഡ് മേള എൻ്റെ വായിൽ കൊട്ടിയൊരവസ്ഥയായിരുന്നു. ഓഫ്, എന്നെ ഒരു ഫ്ലേവറാണെന്നറിയോ? നമ്മൾ നോർമലി പറയാം നമ്മുടെ സ്വന്തം പൊറോട്ട നമ്മുടെ ബീഫിനെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുപോയെന്നല്ലേ. ഇത് നേരെ തിരിച്ചാണ്. നമ്മുടെ കൂർക്കും നമ്മുടെ ബീഫിനെ കല്യാണം കഴിച്ച് ബാൻഡ് മേളവും റിസപ്ഷനും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊടുന്നു. എങ്ങോട്ട്? ആ, കല്യാണം കഴിച്ചില്ല, അതല്ലേ മെയിൻ പോയിന്റ്. പൊറോട്ടയും ബീഫിന് ശേഷം മലയാളികളുടെ സ്വന്തം മനസ്സിലെ ഇടം പിടിച്ചൊരു കോമ്പിനേഷനാണിത്. ഇത് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ എന്താ ബീഫും കൂർക്കയ്ക്ക് ഇത്രയും ഫാൻസ് എന്ന്. തൃശ്ശൂരും അങ്കമാലിയും. ഓഫ്, ബീഫ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് ഈ ഒരു ഡിഷായിരിക്കും. ഇത് കഴിച്ചു നോക്കിയപ്പോഴേക്കും മനസ്സിലായ ഈ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെ തന്നെ കഴിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ കൂർക്കളൊക്കെ അതിൻ്റെ പുട്ടും കൂർക്കയും ബീഫും. ഓഫ്, ഒരു ഒന്നൊന്നര കോമ്പിനേഷൻ തന്നെ.
എന്താണെന്ന് വെച്ചാൽ കൂർക്കയും പൊട്ടയിട്ട് നന്നായിട്ടൊരു മെർജിങ് പ്രോസസ്സ് നടക്കും. അതിൻ്റെ കൂടെ നമ്മുടെ ബീഫ് വരുമ്പോൾ എന്താ സംഭവം കലക്കനല്ലേ, ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിഷ്. എൻ്റെ അമ്മ എപ്പോഴും പറയും തൃശ്ശൂർക്കാർക്ക് എപ്പോഴും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ തിങ്സിനോട് കൂടുതൽ ഇഷ്ടമെന്ന്. അവരുടെ ഫുഡാവട്ടെ, അവരുടെ ലൈഫ് സ്റ്റൈൽ ആവട്ടെ, അവരുടെ എന്തും ആവട്ടെ. അതാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളത്, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മയെ പോലെയോ, അതോ രണ്ട് ആൻറ്റിമാരെ പോലെയോ, അതോ നിൻ്റെ ഗ്രാൻഡ്മ അമ്മൂനെ പോലെയോ ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ തൃശ്ശൂർക്കാരി സുന്ദരിയായിക്കണമെന്ന്. അത് എപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നോക്കാറുണ്ട്. പക്ഷെ എന്താവോ ഇതുവരെ ബോൾഡൊക്കെ എല്ലാം ഓക്കെ തന്നെ, പക്ഷെ മറ്റത് അപ്പൊ ശരി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിയമിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരിക്കൂ. ആൻഡ് പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ടു സ്വാതു ജോളം ബോത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോർ ഡെയിലി നല്ല കൊതിപ്പിക്കുന്ന പോസ്റ്റുകൾ വേണ്ടി. അപ്പോൾ അടുത്ത് വെടിക്കെട്ട് തീ പ്രഡീഷ് ആയിട്ട് വീണ്ടും വരാം. അതായിരിക്കും നിങ്ങളുടെ സ്വന്തം ആത്യ സ്വാതു ജിലിന്ന് സൈനിങ് ഓഫ്.